ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ സായി പണപ്പെട്ടി എടുത്തോണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 5 ലക്ഷം രൂപയായിരുന്നു അവിടെ വെച്ചിരുന്നത്. 5 ലക്ഷം രൂപ പോഡിയത്തിൽ വെച്ചു, പോഡിയം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വെച്ച സമയം തൊട്ട് തന്നെ സായി അതിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടേരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം അങ്ങോട്ട് നടക്കുന്നു, അവിടെ പോയി ഇരിക്കുന്നു. പിന്നെ ടാസ്കിന് വേണ്ടി വെച്ചിരുന്ന രാജാവിന്റെ സിംഹാസനത്തെ പോയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇന്നുകൊണ്ട് അഭിഷേക് ഋഷിയോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് വീടിന്റെ ആവശ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ ശ്രദ്ധിച്ച് ചെയ്യണം. ടോപ്പ് 5 എന്ന് പറയുന്നതും വിന്നർ എന്ന് പറയുന്നതും ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് നീ നോക്കി കണ്ടു നീ അത് എടുക്കാൻ നോക്കണം എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്താണ്. പക്ഷെ അവിടെ ഋഷി അത് ചിന്തിച്ചൊക്കെ വന്നപ്പോഴത്തേനും ഉടൻ തന്നെ സായി വന്ന് പെട്ടി അടച്ചു, ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് പോയി. ഒരു ഒരു അരമണിക്കൂർ പോലും നിന്നും തോന്നുന്നില്ല, അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അത് അതുപോലും ഇല്ല. അതിനപ്പുറം പുള്ളി പെട്ടി അടച്ച് പോയി. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ വരുമെന്ന് പോലും പുള്ളി ചിന്തിച്ചില്ല. പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കിട്ടേണ്ടതൊക്കെ ഇവിടുന്ന് കിട്ടി, എനിക്ക് കപ്പിനെക്കാട്ടിലും വലുതായിട്ട് എനിക്ക് ഇവിടുന്ന് ഒത്തിരി സാധനങ്ങൾ കിട്ടിയെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അതോടൊപ്പം തന്നെ ആരും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പുള്ളിക്ക് ഇത് വലിയ അങ്ങ് സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണെന്നാണ് പുള്ളി പറയുന്നത്. കാരണം പുള്ളിക്ക് ഫിസിക്കലായിട്ട് കണ്ടീഷനൊക്കെ മോശമാണെന്ന് പുള്ളിക്ക് തന്നെ അറിയാം. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മത്സരാർത്ഥികൾ കുറച്ച് മുമ്പിൽ നിൽക്കുന്നു എന്ന് പുള്ളിക്ക് തോന്നുന്നു എന്ന രീതി തന്നെയാണ് പുള്ളി സംസാരിച്ചത്. എന്തായാലും ബിഗ് ബോസിനോട് ഇവിടെ പറഞ്ഞ് മത്സരാർത്ഥികളോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വെളിയിലിറങ്ങിയിരിക്കുകയാണ്. വെളിയിലിറങ്ങി എല്ലാം ഒന്ന് കണ്ട് കേട്ട് ഒന്ന് അടിച്ചു പൊളിച്ചിട്ടൊക്കെ ഫിനാലയ്ക്ക് വരാമെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ജിജോ പറഞ്ഞ് എന്തിനാ നീ ഇപ്പൊ എടുത്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം സിജോ ചോദിക്കുന്നുണ്ട് എന്ത് മോശമാ കാണിച്ചേന്നൊക്കെ. അതോടെ അഭിഷേക് ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ എടുത്തേ, ഞാൻ ഋഷിയോട് പറയുകയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഓൾറെഡി സായി ഇത് മനസ്സിൽ ഉറപ്പിച്ചത് തന്നെയാണ് പണപ്പെട്ടി എടുക്കുക എന്നുള്ളത്. പിന്നെ ഋഷിയുടെ കാര്യമൊക്കെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഋഷിയുടെ കാര്യം അഭിഷേക് പറയുമ്പോൾ അവിടെ സായി പറയുന്നുണ്ട് ഇതൊക്കെ ചിന്തിക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.